ടിയാറ നിങ്ങൾക്കായി ഒരുക്കുന്ന തകർപ്പൻ ഓണം ഓഫറുകൾ. ഏവർക്കും ടിയാറയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. തമിഴിൽ സിനിമകൾ വർക്ക് ആവുന്നതിന്റെ റീസൺ തമിഴ് പറയുമ്പോൾ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് കൺവേ ചെയ്യാൻ പറ്റുന്നതും മലയാളത്തിൽ എനിക്ക് ചെയ്യുമ്പോഴും എനിക്കത് തോന്നിയിട്ടുണ്ട്. ഞാനൊട്ടും കംഫർട്ടബിൾ അല്ല ലാംഗ്വേജിൽ, അല്ലെങ്കിൽ എനിക്കത് ആ ഒരു ഫ്ലോ കിട്ടുന്നില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ശരിക്കും അവർ പറഞ്ഞു തരുമ്പോഴൊക്കെ ഉള്ളു മനസ്സിലാവുന്നത് തമിഴിലാണ്. ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി. ഒരു സിനിമ ഹിറ്റാവോ ആവില്ലയോ എന്നുള്ളത് നമുക്ക് ഒരിക്കലും ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ ഇന്ന് എല്ലാവരും സൂപ്പർ സ്റ്റാർ ആയിരുന്നു. നമ്മളത് ജെന്യുവൻ ആയിട്ട് ഒരു എഫേർട്ട് എടുത്താണോ അത് കൺവേ ചെയ്തെന്നുള്ളത് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. പരഞ്ജിത്ത് ശരിക്കും പിഴിഞ്ഞെടുത്തിട്ടുണ്ടാവും. അതെ 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 അതെ, അത്യാവശ്യം പിഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ കണ്ട പാരഞ്ചിത് സിനിമകളിനെക്കാളും കുറച്ചും കൂടെ ഹാർഡ് കോർ ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. എവിടെയോ അവർക്ക് തോന്നിയിട്ടുണ്ട് ഈ പയ്യൻ ഈ ക്യാരക്ടർ ചെയ്ത കറക്റ്റ് ആയിരിക്കും എന്ന് തോന്നിയതുകൊണ്ടാണ് അവര് വിളിക്കുന്നത്. ഇത് ശരിക്കും ഭയങ്കര ഇതായിപ്പോയി, സർപ്രൈസ് ആയിപ്പോയി. ഐ ആം ആക്ച്വലി വെരി പ്രൗഡ് ഓഫ് മൈസെൽഫ്. വീട്ടിൽ രണ്ട് ലെജൻഡ്സ് ആണുള്ളത്. അപ്പോ അമ്മ ഇത് എങ്ങനെ അഭിനയിക്കാന്നൊക്കെ ആ പടത്തിന്റെ സമയത്തൊക്കെ നമ്മുടെ നല്ല അടി കിട്ടും. കാളിദാസ് ജയറാമാണ് നമുക്കിപ്പോൾ ഉള്ളത്. നമസ്കാരം. നമസ്കാരം. ഇപ്പൊ വിക്രമിന്റെ ഹാങ് ഓവറിന് ശേഷം ഇപ്പൊ പാരഞ്ജിത്തിന്റെ കൂടെ എങ്ങനെയാണ് ഈ ടീമിലേക്ക് എത്തി സെറ്റ് ആയത്? സത്യം പറഞ്ഞാൽ ഒന്നും നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്ത് സംഭവിച്ചതല്ല. ഇവരൊക്കെ എവിടെയോ അവർക്ക് തോന്നിയിട്ടുണ്ട് ഈ പയ്യൻ ഈ ക്യാരക്ടർ ചെയ്ത കറക്റ്റ് ആയിരിക്കും എന്ന് തോന്നിയതുകൊണ്ടാണ് അവർ വിളിക്കുന്നത്. ആൻഡ് ഐ എം ലക്കി ഇനഫ്, അങ്ങനത്തെ ഫിലിം മേക്കേഴ്സിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇപ്പൊ കിട്ടുന്നുണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ സുധാ കുങ്കാര ആണെങ്കിലും, അല്ലെങ്കിൽ ലോകേഷ് ആണെങ്കിലും, ഇപ്പൊ രഞ്ജിത് സാർ ആണെങ്കിലും ഒക്കെ നമ്മൾ അവരുടെയൊക്കെ സിനിമകൾ ഒരുപാട് തിയേറ്ററിൽ കണ്ട് എൻജോയ് ചെയ്തിട്ടുള്ള ഫിലിം മേക്കേഴ്സ് ആണ്. അപ്പോ അവരുടെയൊക്കെ സിനിമയിൽ അവർ നമ്മളെ സെലക്ട് ചെയ്യാണ്, നമ്മളല്ലല്ലോ അവര് സെലക്ട് ചെയ്യുന്നത്. അവര് നമ്മളെ സെലക്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നു. നീലം പ്രൊഡക്ഷൻസ് എന്ന് പറയുന്നത് അവര് ചിലപ്പോ ക്യാമറയൊക്കെ സ്ഥിരം ആൾക്കാരായിരിക്കും, മ്യൂസിക് ഒരേ തരത്തിലുള്ള അവരൊരു ഗ്രൂപ്പാണ്. അതിന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നപ്പോ അവരുടെ ടീമിന്റെ ഭാഗമായാൽ കൂടുതൽ ജെല്ലാവും. ഒരുപക്ഷെ അങ്ങനത്തെ പ്രൊഡക്ഷൻസ് ആണ് അവർ നടത്തുന്നത്. ഇത് പ്രത്യേകിച്ചും ഇത് എനിക്ക് തോന്നുന്നു പാരഞ്ചിത്ത് ശരിക്കും പിഴിഞ്ഞെടുത്തിട്ടുണ്ടാവും. അതെ 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 അതെ. എന്താ അത്യാവശ്യം പിഴിഞ്ഞിട്ടുണ്ട്. അത് എന്താന്ന് വെച്ചാൽ, സാറ് ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അടുത്ത് എന്ന് വെച്ചാൽ സാർ ജനറലി പറഞ്ഞ ഒരു കാര്യമാണ്, എനിക്ക് ഈ സിനിമ ഒരു എക്സ്റ്റേണൽ ഒരു കാര്യം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാതെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കണം. അതുകൊണ്ടാണ് വലിയൊരു സ്റ്റാറിനെ കാസ്റ്റ് ചെയ്യാതെ ഒരു ഇമേജ് ഇല്ലാത്ത ഒരു ആക്ടറിനെ കാസ്റ്റ് ചെയ്യണം എന്ന് സാറിന് നിർബന്ധമുണ്ട്. അങ്ങനെയാണ് ഞങ്ങളിലേക്കൊക്കെ എത്തിപ്പെടുന്നത്. അപ്പോൾ ഈ ഏറ്റവും ഇതുവരെ കണ്ട പാരഞ്ചിത് സിനിമകളിനെക്കാളും കുറച്ചും കൂടെ ഹാർഡ് കോർ ആയിട്ടുള്ള ഒരു സിനിമയായിരിക്കും. ഇംഗ്ലീഷിൽ പറയാം ഷൂട്ടിംഗ് സ്റ്റാർ. ഇവരുടെ ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പലതരത്തിലുള്ള പൊളിറ്റിക്കൽ സാധനങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവും. ഇപ്പോ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ പാവക്കഥകൾ ഒരു സ്വാധീനിച്ചിട്ടുണ്ടാവും. അതെ അതെ. എനിക്ക് ആദ്യം രഞ്ജിത് സാറിനെ ഓഫീസിലേക്ക്, നീലമിന്റെ ഓഫീസിലേക്ക് വിളിക്കുമ്പോൾ ഞാൻ പാവക്കഥകൾ ഇറങ്ങിയ ഒരു മാസം കഴിഞ്ഞ സമയമായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ചിലപ്പോ പടം കണ്ടിട്ട് വിളിച്ചായിരിക്കും ഞാൻ വിചാരിച്ചു. ആദ്യം ഒരു 1 hour പാവക്കഥകളെ പറ്റിയായിരുന്നു സംസാരിച്ച. അപ്പോ അത് കഴിഞ്ഞിട്ട് സാർ ഇങ്ങനെ പറഞ്ഞു, ഡേ ഇന്മാതിരി ഒരു പടം പ്ലാൻ പണ്ട്, നീ പണ്ണാ നല്ലാർക്കും നനച്ചാ നീ പണ്ടറിയാന്ന്. ലൈക്ക് അത്രയും വലിയൊരു ഒരു ഡയറക്ടർ ലൈക്ക് പെട്ടെന്ന് എൻ്റെ അടുത്ത് അങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോ ലൈക്ക് എനിക്ക് എന്ത് ശരിക്കും ഭയങ്കര ഇതായിപ്പോയി, സർപ്രൈസ് ആയിപ്പോയി. പിന്നെ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് മദ്രാസ് കണ്ട് സാറിനെ വിളിച്ചതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ സാർ ശരിക്കും അതൊന്നും ഓർക്കുന്ന പോലും ഇല്ലായിരുന്നു. ലൈക്ക് പിന്നെ ഭയങ്കര ഒരു ഈ സർക്കിൾ ഓഫ് ലൈഫ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, നമ്മള് വർക്ക് ചെയ്യണം എന്ന് വിചാരിച്ച് ഡയറക്ടേഴ്സിന്റെ കൂടെ തന്നെ പിന്നീട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയുന്ന പിന്നെ അങ്ങനെ ഹാപ്പൻ ചെയ്തു. അത് ഈ മദ്രാസിൽ വെച്ച് വിളിച്ചത് എന്താണ്? ഞാൻ വിസ്കോം ആണ് പഠിച്ചത് ലോയലയില്. അപ്പൊ ഒരു വിസ്കോം സ്റ്റുഡന്റ് എന്ന രീതിയിൽ ആ സമയത്ത് ഭയങ്കര ഒരു വേവ് ക്രിയേറ്റ് ചെയ്ത സിനിമയായിരുന്നു മദ്രാസ്. അപ്പൊ ഇത് ഈ ഒരു ഫിലിം മേക്കറിനെ പറ്റി അറിയാനും ലൈക് പുള്ളിയുടെ തോട്ട് പ്രോസസ് എന്താന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മള് സംസാരിക്കണം എന്ന് നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്പർ തപ്പി കണ്ടുപിടിച്ച് ഞാൻ വെറുതെ വിളിച്ച എടുക്കുന്നു എനിക്ക് വലിയ ഇതില്ലായിരുന്നു. കാരണം ഞാനൊന്നും മെസ്സേജോ ഒന്നും ഇട്ടിട്ടില്ല, ഞാൻ ഡയറക്റ്റ് വിളിച്ചു. അപ്പൊ വിളിച്ചപ്പോ സാർ ഫോൺ എടുത്ത് കുറെ നേരം സംസാരിച്ചിട്ട് പടത്തിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞ് പിന്നെ ഫോൺ വെച്ചു. അപ്പൊ ഇപ്പൊ ചോദിക്കുമ്പോ സാറിന് അതൊന്നും ഓർമ്മയില്ല, ബട്ട്
അന്ന് എൻ്റെ അടുത്ത് ഞാൻ 10 വർഷം കഴിഞ്ഞ് രഞ്ജിത് സാറിന് പടത്തിൽ ആക്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും ഞാൻ പോലും വിശ്വസിക്കില്ലായിരുന്നു. സോ I'm actually very proud of myself. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഞങ്ങൾ അതേപോലുള്ള സിനിമകളിൽ നിന്ന് നമ്മൾ ഏറ്റവും നന്നായിട്ട് കണ്ട ചൈൽഡ് ആർട്ടിസ്റ്റ് ഇപ്പോൾ നാഷണൽ അവാർഡ് കിട്ടുന്ന ചൈൽഡ് ആർട്ടിസ്റ്റിലേക്ക് മാറുന്നൊരു ഘട്ടമുണ്ടായി. അതിനുശേഷം പിന്നെ കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞു, ഒരുപാട് ഓഫേഴ്സ് വരും. നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഒരുപാട് ഓഫേഴ്സ് വരുന്ന സാധ്യതയുള്ള ഫാമിലിയാണ്, പക്ഷേ പിന്നീട് ഒന്നിലും കണ്ടില്ല. പിന്നെ അതെങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ഗ്യാപ്പ് വെച്ചതാണോ ശരിക്കും? ജനറലി ഞാൻ ആ ഒരു പഠിത്തത്തിന്റെ സമയമായിരുന്നല്ലോ, മീൻ ലൈക്ക് ആ ഒരു ടൈം പീരീഡ് സിനിമയിൽ നിൽക്കണ്ടെന്ന് ലൈക്ക് എൻ്റെ പാരൻസിന് നിർബന്ധം ഉണ്ടായിരുന്നു. ഓബിയസ്ലി അത് നല്ലൊരു ഡിസിഷൻ ആയിരുന്നു, അല്ലെങ്കിൽ പഠിക്കാതെ അങ്ങനെ പോയത്. ഈ കുറച്ചുകൂടെ ഡീറ്റെയിൽസിലേക്ക് പോയാൽ ഈ പാവക്കഥയിൽ ശരിക്കും കണ്ണ് ഭയങ്കര രസമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, പല ഷോട്ടിലും കണ്ണ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ട്രാൻസിനെയൊക്കെ നമ്മൾ സിനിമയിൽ കാണിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നടത്തവും പിന്നെ അത്തരത്തിലുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ പോർട്രേറ്റ് ചെയ്യുന്നത്, പക്ഷേ ഇത് അങ്ങനെ അല്ലാത്ത രീതിയിലാണ് പാവക്കഥകൾ. അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ? പാവക്കഥകൾ ചെയ്യുമ്പോൾ തന്നെ ഞാനും സുധാ മാമും സംസാരിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരിക്കലും നമ്മളൊരു കമ്മ്യൂണിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ അതൊരിക്കലും അവരെ ഒരു രീതിയിലും ഒരു കോമിക്കലായിട്ടോ അല്ലെങ്കിൽ അതൊരു കാരിക്കേച്ചറിഷ് ആയിട്ടോ അത് തോന്നിക്കാനേ പാടില്ല എന്നുള്ള ഇതിൽ ആ ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. അത് ആദ്യം തൊട്ടേ ആ ഒരു ഇത് തോട്ട് ഉണ്ടായിരുന്നു. പിന്നെ മാം പറഞ്ഞു നമുക്ക് ചെയ്യാം, പാടും ചെയ്യാം, അത് എവിടെങ്കിലും അതൊരു തെറ്റായിട്ട് നമുക്ക് തോന്നുകയാണെങ്കിൽ അത് സ്ക്രാപ്പ് ചെയ്ത് കളയാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ശരിക്കും ചെയ്യുന്നതും. പിന്നെ അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലായതുകൊണ്ട് ഞാൻ ഒരുപാട് അതിനുവേണ്ടി ഒരുപാട് ട്രാൻസ് പീപ്പിളായിട്ട് സംസാരിച്ച് ലൈക്ക് അവരൊക്കെ ഗൈഡ് ചെയ്തുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യാൻ പറ്റിയത്. ഇവിടെ മലയാളത്തിലെ എബ്രിഷൈൻ്റെ പൂമരം പോലുള്ള ഒരു സിനിമ, പക്ഷെ അത് സത്യത്തിൽ തിയേറ്ററിൽ സക്സസ് ആവുന്നില്ല, പക്ഷെ പലരും ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ പാരഞ്ചിത് പോലും അത് ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞു. ഈ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് തമിഴ് സിനിമകളിലേക്ക് പോകുമ്പോൾ പല സിനിമകളും ഹിറ്റാവുന്നുണ്ട്. വിക്രം എന്ന് പറയുന്ന ഒരു ഹൈപ്പ് സിനിമയിൽ കുറച്ച് സീൻസേ ഉള്ളൂ, പക്ഷേ ഒരു അഭിനേതാവാണ് ഉള്ളത് നമ്മുടെ മുന്നിലെന്ന് തെളിയിക്കുന്ന ചില കണ്ണിൻ്റെ ചലനങ്ങളൊക്കെ ഭയങ്കര രസമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ആ രംഗത്തിലൊക്കെ എങ്ങനെയാണ് ആ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ വേണമെന്നാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് ലോകേഷ്? വിക്രം ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ വെരി ഓണസ്റ്റ്ലി എനിക്ക് അറിയില്ലായിരുന്നു ഇത്രയും ഈ ക്യാരക്ടർ ഇത്രയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും എന്ന് സത്യമായിട്ട് എനിക്ക് അറിയില്ല. കാരണം ഞാൻ ആകെ ഷൂട്ടിംഗ് 4 ദിവസം 3 ദിവസം 4 ദിവസം ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ആ സമയത്ത് ലോകേഷൻ സിനിമയിലൊന്ന് അഭിനയിക്കണം, കമൽ സാറിനെ ഒന്ന് കാണണം, അത്രയൊക്കെ ഉള്ളൂ നമുക്ക് ആഗ്രഹം. പിന്നീടാണ് ഈ സിനിമ ലാസ്റ്റ് എഡിറ്റ് കഴിഞ്ഞ് ലോകേഷന് റിലീസിന് മുമ്പ് കുറച്ച് ദിവസം മുമ്പ് വിളിച്ചിട്ട് പറഞ്ഞു, മച്ചി നീ പാര് പടം പാര്, ക്യാരക്ടർ ഭയങ്കരമാ വന്നിരിക്കുന്നു. അപ്പോഴും എനിക്ക് വലിയ ഇതില്ലായിരുന്നു, കാരണം സിനിമയുടെ കാര്യമല്ലേ, നമുക്ക് ലാസ്റ്റ് കാണുമ്പോൾ എല്ലാം എഡിറ്റ് ചെയ്ത് കളഞ്ഞാൽ പിന്നെ കഴിഞ്ഞില്ലേ. ഞാൻ പിന്നെ ഫസ്റ്റ് ഡേ പടം കാണുമ്പോഴാണ്, പടം തുടങ്ങുന്നത് നമ്മളെ വെച്ചാണ്. പിന്നെ പ്രപഞ്ചൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഈ വിക്രമിനെ ഡീകോഡ് ചെയ്യുന്ന തന്നെ പ്രപഞ്ചനെ വെച്ചിട്ടാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര സർപ്രൈസ്, പ്ലസൻറ്റ് സർപ്രൈസ് ആയിരുന്നു. പിന്നെ ഇപ്പോൾ എവിടെ പോയാലും പ്രപഞ്ചനെ വിളിക്കുമ്പോൾ അതാണ് ഒരു ക്യാരക്ടർ നമുക്കത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്നൊരു ക്യാരക്ടർ ആയിരിക്കും കയറി ആൾക്കാരിലേക്ക് അത് കണക്ട് ആവുന്നത്. സോ അത് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ചെയ്യുമ്പോൾ. പരഞ്ജിത്തിന്റെ ഈ സിനിമയിൽ ശരിക്കും ലവിനെ കുറിച്ച് പറയുന്നുണ്ട്, പക്ഷെ അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു ലവ് സ്റ്റോറി അല്ല, ഒരുപാട് ഡയമെൻഷൻസ് ഉള്ള, പിന്നെ പുള്ളിയുടെ കുറെ പൊളിറ്റിക്സ് കൃത്യമായിട്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. അത് പ്രണയത്തിന്റെ ഒരു രാഷ്ട്രീയം പറയുന്ന സിനിമയായിരിക്കും. അതെ, അങ്ങനെ തന്നെ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും രഞ്ജിത് സാറിന്റെ പടം എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു പൊളിറ്റിക്കൽ ആയിട്ട് ഉള്ള ഒരു സാധനം ഉണ്ടാവും. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് രഞ്ജിത് സാറ് ഏറ്റവും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ഹാർഡ് കോർ ആയിട്ട് പറഞ്ഞിട്ടുള്ള സ്റ്റോറി എന്ന് രഞ്ജിത് സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യു കെൻ ഇമാജിൻ ഹൗ ഹാർഡ് ഹിറ്റിംഗ് ഇറ്റ് വിൽ ബി. തീർച്ചയായിട്ടും ലവിനെ പറ്റിയുള്ള ഒരു സിനിമയാണ്. ലവിൻ്റെ പുറയിലുള്ള കഥകൾ, അതായത് രണ്ടുപേര് തമ്മിൽ ഒരു ഇഷ്ടപ്പെടുമ്പോൾ അവർ രണ്ടുപേരും മാത്രമല്ല, അവരുടെ പുറയിലൊരു സൊസൈറ്റിയും ഒരുപാട് ആൾക്കാരും ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതൊക്കെയാണ് ഈ സിനിമയിൽ പറഞ്ഞത്. ഇടയ്ക്കൊന്ന് ചോദിക്കാനുള്ള കൗതുകത്തിന് ചോദിക്കുകയാണ്, ഈ തമിഴും മലയാളവും മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്, പക്ഷേ തമിഴ്നാട്ടിലാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ ചെന്നൈയിലാണ് ജനിച്ചു വളർന്നതും ജീവിക്കുന്നതും ഒക്കെ, അപ്പൊ ശരിക്കും സ്വപ്നം കാണുന്നതും ചിന്തിക്കുന്നതും ഒക്കെ തമിഴിലായിരിക്കും. കംഫർട്ടബിൾ തമിഴായിരിക്കും അല്ലേ? അപ്പൊ സിനിമകളുടെ ഓഫർ വരുമ്പോഴും ഏറ്റവും നന്നായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല, എനിക്ക് തമിഴ് പറയുമ്പോൾ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് കൺവേ ചെയ്യാൻ പറ്റുന്നതും. ഇപ്പൊ ഈ തമിഴിൽ സിനിമകൾ വർക്ക് ആവുന്നതിന്റെ റീസൺ
മലയാളത്തിൽ എനിക്ക് ചെയ്യുമ്പോഴും എനിക്കത് തോന്നിയിട്ടുണ്ട്, ഞാനൊട്ടും കംഫർട്ടബിൾ അല്ല ലാംഗ്വേജിൽ, അല്ലെങ്കിൽ എനിക്കത് ആ ഒരു ഫ്ലോ കിട്ടുന്നില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഉള്ളും ശരിക്കും അവർ പറഞ്ഞു തരുമ്പോഴൊക്കെ ഉള്ളു മനസ്സിലാവുന്നത് തമിഴിലാണ്. ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി, അത് ഒരു പരിമിതിയാണോ ഒരു സാധ്യതയാണോ? ഡെഫിനറ്റ്ലി അത് ഇവിടെ ഞാൻ മലയാളത്തിൽ പടം ചെയ്യുമ്പോൾ അത് ഡെഫിനറ്റ്ലി അതൊരു ലിമിറ്റേഷൻ ആണ്. കാരണം ഞാൻ ഇവിടെ അല്ല വളർന്നത്, ഞാൻ ചെന്നൈയിലാണ് പഠിച്ചു വളർന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇപ്പോൾ ഒരു നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് തമിഴിൽ എനിക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് വരുള്ളൂ. അതുകൊണ്ട് ഈ പാവക്കഥ പോലുള്ള സിനിമ അച്ഛനും അമ്മയൊക്കെ കണ്ടിട്ട് എന്താ അഭിപ്രായം പറഞ്ഞു? അച്ഛനും അമ്മയും കണ്ടിട്ടില്ല, ആക്ച്വലി അമ്മ കണ്ടു. അപ്പൊ അത് ഫുള്ളായിട്ട് ഭയങ്കര ഹാർഡ് ഹിറ്റിംഗ് ആയതുകൊണ്ട് ഫുള്ളായിട്ട് ഇതുവരെ ഒരുമിച്ചിരുന്ന് കണ്ടിട്ടില്ല. പിന്നെ ജനറലി അപ്പൊ ഭയങ്കര ഇമോഷണലാണ്. അപ്പൊ എന്റെ വീട് അപ്പുവിന്റെയും ഫുള്ളായിട്ട് കണ്ടിട്ടില്ല. ഇപ്പൊ വിക്രം പോലൊരു സിനിമയിൽ ഹൈപ്പ് കിട്ടുമ്പോ അച്ഛൻ കളിയായിട്ടെങ്കിലും പറഞ്ഞോ, വലിയ സ്റ്റാർ ആയല്ലോ എന്നൊക്കെ പറഞ്ഞ കളിയായിട്ടെങ്കിലും പറഞ്ഞോ? ഇല്ല, അങ്ങനെ പറഞ്ഞില്ല. കാരണം ഞാനും അത് എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. കാരണം ഞാൻ വീട്ടിൽ ചോദിക്കുമ്പോഴും ഞാൻ പറഞ്ഞ ആ രണ്ടു മൂന്ന് ദിവസം ഞാൻ ഷൂട്ടിന് പോയുള്ളൂ, വലിയ ക്യാരക്ടറൊന്നും ഇല്ല, ലൈക്ക് ഒരു സ്മോൾ രണ്ട് മൂന്ന് സീൻ വരുന്ന ഇതേ ഉള്ളൂ. അപ്പൊ ഞാൻ വീട്ടിലും അങ്ങനെ പറഞ്ഞു വെച്ചിരുന്നില്ല, വലിയ ഒരു ത്രൂ ഔട്ട് വരുന്ന ഒരു സംഭവമാണെന്നൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ അവരും അങ്ങനെ എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. പിന്നെ റിലീസ് കഴിഞ്ഞാണ് ഇതിന്റെ ഓരോ ദിവസവും അതിന്റെ സക്സസിന്റെ വലുപ്പം ഇങ്ങനെ കൂടി കൂടി വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് തന്നെ എത്രത്തോളം ആൾക്കാരിലേക്ക് റീച്ച് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഓരോ ദിവസവും അതിന്റെ സക്സസ് വലുതായി വലുതായി വരുമ്പോഴാണ് നമ്മൾ തന്നെ അറിയുന്നത് എത്രത്തോളം ആൾക്കാരിലേക്ക് കണക്ട് ആയിട്ടുണ്ടെന്നും. പിന്നെ തമിഴ് സിനിമയുടെ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത സിനിമയുടെ ഒരു പാർട്ടാവാൻ പറ്റിയാലും ഉള്ള സന്തോഷം. അല്ല, ഈ മാസ് സിനിമകൾ നമ്മൾ ഭയങ്കരമായിട്ട് എനർജറ്റിക് ആണ്, പക്ഷെ ക്രിയേറ്റീവ് സിനിമകൾ നമുക്ക് ഒരുപാട് സ്പേസ് ഉണ്ടാക്കും. ഇപ്പൊ നാഷണൽ അവാർഡ് കൊച്ചിലേ തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അതിന്റെ ഒരു പലപ്പോഴും അഭിനയ സാധ്യതയൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യും. പക്ഷെ ഏത് ഭാഗത്തായിരിക്കും നമ്മുടെ മനസ്സ് കൂടുതൽ നിൽക്കുക? ഇത് രണ്ടും കൂടെ ബ്ലെൻഡ് ആവുന്ന ഒരു 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 ക്രിയേഷനിൽ എനിക്ക് പാർട്ടാവണം എന്നുള്ള ആണ് ഒരു ആഗ്രഹം. ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് അതാണ് എന്റെ അൾട്ടിമേറ്റ് ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. കാരണം ഇപ്പൊ വിക്രം എന്ന് പറഞ്ഞ സിനിമ എടുക്കുകയാണെങ്കിൽ അത് വെറും ഒരു മാസ് പടം അല്ല, ലൈക്ക് അതിൻ്റെ അകത്ത് കുറേ കുറേ ലേയേഴ്സും ഓരോ ക്യാരക്ടറിനും അതിൻ്റെതായ ഡെഫിനിഷനും ഉണ്ട്. അല്ലാതെ വെറുതെ കുറേ അടിയും കുറച്ച് ആക്ഷൻ സീൻസും അല്ല. അതേപോലെ നമ്മൾ രഞ്ജിത് സാറിൻ്റെ സിനിമ നോക്കുകയാണെങ്കിലും രഞ്ജിത് സാർ പറയുന്ന പോളിറ്റിക്സിൻ്റെ ഒരു ഇതുണ്ടെങ്കിലും അത് ആൾക്കാരിലേക്ക് ഏറ്റവും സിമ്പിളായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കോമൺ മാനിന് മനസ്സിലാവുന്ന രീതിയിൽ ഒരു കമേഴ്ഷ്യൽ രീതിയിലാണ് അത് പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ സിനിമയുടെ പാർട്ട് ആവണമെന്നാണ് എനിക്ക് ഇഷ്ടം. ഇപ്പോ പല ഓഫേഴ്സും വരുമല്ലോ, ഈ ചോക്ലേറ്റ് നായകൻ എന്ന് പറയുന്ന സങ്കല്പം ഭയങ്കര എന്റർടൈൻമെന്റ് ആണ്, യങ്സ്റ്റേഴ്സിന്റെ ഇടയിലൊക്കെ ഭയങ്കര രസമായിട്ട് പോകുന്നതാ. അത്തരത്തിലുള്ള കഥകളൊക്കെ വരുമ്പോ അതിനകത്തൊരു കാമ്പില്ലാത്തത് കൊണ്ടായിരിക്കും ഒരു പക്ഷെ നിഷേധിക്കുന്നത്, ഇല്ലെങ്കിൽ അങ്ങനൊന്നുമില്ല. ലൈക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് വന്നാൽ എനിക്ക് ചെയ്യാൻ എന്തായാലും. അത് എവിടെയാണെന്നാണ് അറിയാൻ ശ്രമിക്കുന്നത്, എന്തായിരിക്കും? ലൈക്ക് എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഇപ്പം ഞാൻ നോക്കുമ്പോൾ ആ ആ ഒരു ക്യാരക്ടറിന് എന്തെങ്കിലും ഒരു ഒരു മോട്ടീവ് അല്ലെങ്കിൽ ഒരു ഇപ്പം എന്താ പറയുക, ജസ്റ്റ് ഒരു സിനിമ ചെയ്യുക അല്ലെങ്കിൽ ഒരു നാല് പാട്ട് അല്ലെങ്കിൽ നാല് ഫൈറ്റ് കുറച്ച് ഡയലോഗ്സ് ആ ഒരു ഇതിൽ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഇപ്പോൾ ഈ രഞ്ജിത് സാറിൻ്റെ പടം എടുത്താൽ തന്നെ ഈ ഇനിയൻ എന്ന് പറയുന്ന ഞാൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ ഒരു ചോക്ലേറ്റ് ബോയ് തന്നെയാണ്. കാരണം അവന് ഏറ്റവും വലിയ ഇമോഷൻ എന്ന് പറയുന്ന ലവാണ്. ഇറേനെ എന്ന് പറയുന്ന ദുഷാര ചെയ്യുന്ന ക്യാരക്ടറിനോടാണ് അവന് അവന്റെ ലൈഫിൽ ഏറ്റവും ഇഷ്ടമുള്ള ആളാണ് ഇറാനെ. അപ്പോ എന്നെ സംബന്ധിച്ച് അതും ഒരു ചോക്ലേറ്റ് ബോയ് ക്യാരക്ടർ തന്നെയാണ്, പക്ഷെ വേറൊരു പെർസ്പെക്റ്റീവില് പറഞ്ഞിരിക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ എനിക്ക് ആ ഒരു എന്താ പറയാ, നമ്മളിപ്പോ കണ്ട് യൂസ്ഡ് ആയ അല്ല ചോക്ലേറ്റ് ബോയ് അല്ലാതെ ഡിഫറെന്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ അല്ലെങ്കിൽ ഓഡിയൻസിന് നല്ല കണ്ടന്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഈ ചെറുപ്പത്തിൽ മുതൽ അഭിനയം തുടങ്ങിയ, പക്ഷേ വീട്ടിൽ രണ്ട് ലെജൻസ് ആണുള്ളത്. അപ്പോ ഇവരോടൊക്കെ ചെന്നിട്ട് ചെറുപ്പത്തിൽ ചോദിക്കുമായിരുന്നോ, അമ്മ ഇത് എങ്ങനെയാ അഭിനയിക്കാന്ന്? ആ പടത്തിന്റെ സമയത്തൊക്കെ നമ്മുടെ സിനിമയിലെ സിനിമ നല്ല അടി കിട്ടും, പോയിരുന്നു പഠിക്കാൻ പറ്റും. ആ സമയത്ത് നമ്മൾ പിന്നെ വീട്ടിൽ അങ്ങനെ സിനിമയെ പറ്റി ഡിസ്കസ് ചെയ്യാറില്ല. കാരണം ഒന്നാമത് വർക്ക് ഇതാണല്ലോ, നമ്മൾ പുറത്ത് ഇതാണ് ചെയ്യുന്നത്. അപ്പൊ വീട്ടിലും കൂടെ അങ്ങനെ ഡിസ്കഷൻ വരാറില്ല. പിന്നെ ഇവരുടെയൊക്കെ വർക്ക് കാണുമ്പോൾ തന്നെ നമ്മൾ കുറെ നമുക്ക് ഇഷ്ടം പോലെ പഠിക്കാൻ തോന്നും. അപ്പൊ അങ്ങനെ
കണ്ടുകണ്ടാണ് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. കാളിദാസ് സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നത് സിനിമയെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് വായിക്കുന്ന ഒരാളാണ്. ഇപ്പൊ പരഞ്ജിത്ത് ഒക്കെ ഭയങ്കര പൊളിറ്റിക്കലി കാണുമ്പോൾ നിങ്ങളെല്ലാവരും ഒരു ടീമിലാണ് ഇപ്പൊ വന്ന് ചേർന്നിരിക്കുന്നത്. ശരിക്കും എന്താണ് അങ്ങനെ ഒരു എക്സസൈസ് ഒക്കെ നടത്താറുണ്ടോ സിനിമയെ കുറിച്ച്? എങ്ങനെയാ പഠിക്കുക ഇങ്ങനത്തെ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുക, അതാണ് ഒരു വഴി. കാരണം എനിക്ക് അങ്ങനെ വലിയ നോളജ് ഒന്നും ഇല്ല. വലിയ ഭയങ്കര അങ്ങനത്തെ ബുക്ക്സ് വായിക്കോ, ക്ലാസിക് സിനിമകൾ കാണാറുണ്ട്. ഐ ആം എക്സ്പോസ് ടു ഓൾ കൈൻഡ്സ് ഓഫ് സിനിമ. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഫിലിം മേക്കേഴ്സിനോട് വർക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്, എന്തൊക്കെ ടൈപ്പ് ഓഫ് ഫിലിംസ് ആണുള്ളത്. അപ്പോൾ ഇപ്പോൾ ഈ രഞ്ജിത് സാറിൻ്റെ സിനിമ നോക്കുകയാണെങ്കിൽ തന്നെ അതിനൊരു ഭയങ്കര ഒരു ഫ്രഞ്ച് ഫ്ലേവർ ഉണ്ട്. ഇപ്പോൾ ചെയ്തിരിക്കുന്ന നക്ഷത്രം നഗരകിരത് ഇറ്റ്സ് ഗോട്ട് എ വെരി ഫ്രഞ്ച് ഫ്ലേവർ ടു ഇറ്റ്. അപ്പോൾ ഞാനിതുവരെ ഒരു ഫ്രഞ്ച് സിനിമയോ അല്ലെങ്കിൽ ഫ്രഞ്ച് ക്ലാസിക് സിനിമ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഈ സിനിമ ചെയ്ത് കഴിഞ്ഞത് ഒരുപാട് പേരത് പറഞ്ഞപ്പോൾ എനിക്കത് പോയി റീവിസിറ്റ് ചെയ്യണം എന്ന് തോന്നി. അങ്ങനെയൊക്കെയാണ് ഓരോ സിനിമയിൽ നിന്ന് ഓരോ ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ നീലം പ്രൊഡക്ഷൻസ് അല്ലെങ്കിൽ രഞ്ജിത്തിൻ്റെ സിനിമകൾ മാത്രമല്ല ഒരുപാട് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഈ ഇങ്ങനെ ഒരു ഗ്രൂപ്പിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ പൊളിറ്റിക്സും സാധനങ്�ളും ഒക്കെ മോണിറ്റർ ചെയ്തിട്ടുണ്ടാവുമല്ലോ, നേരത്തെ തന്നെ മോണിറ്റർ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ എന്തായിരുന്നു ഒരു ഫീൽ ഉണ്ടായത്? ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കുന്നുള്ള ഒരു ഫീലാണോ, അത് നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരോട് വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ഫീലാണോ, ഏതൊക്കെയായിരുന്നു? ആദ്യം ഈ പറഞ്ഞ പോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറെ മൈൻഡ്സ്, അതായത് എന്താണ് ഞാൻ കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അവരുടേതായ ഒരു സ്പേസ് ഉണ്ട് തിങ്ക് ചെയ്യാനും അവരുടേതായ തോട്ട്സ് പറയാനും അത് വോയിസ് ഔട്ട് ചെയ്യാനും ഉള്ള സ്പേസ് രഞ്ജിത് സാർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ നീലമിലായാലും ജനറലി നമ്മുടെ ഷൂട്ടിൻ്റെ അറ്റ്മോസ്ഫിയറിലാണെങ്കിലും ഓരോരുത്തർക്കും ഒരു ഓരോ സ്പേസ് ഉണ്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു ഭയങ്കര ലിബറേറ്റിംഗ് ഫീലിംഗ് ആണ് അങ്ങനെ ഒരു സ്പേസിൽ നമ്മൾ വർക്ക് ചെയ്യാന്ന് പറയുന്നത്. അതായത് ഓരോരുത്തർക്കും അവരവരുടെ ക്രിയേറ്റീവ് തോട്ട്സ് വോയിസ് ഔട്ട് ചെയ്യാനുള്ള ഒരു സ്പേസിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതെനിക്ക് രഞ്ജിത് സാറിന്റെ സെറ്റിൽ 100% കിട്ടി. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ. ഈ മലയാളത്തിലേക്ക് തിരിച്ചു വന്നാലോ, നമുക്ക് ഈ ചില സിനിമകൾ ഒരുപക്ഷെ നന്നായിട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സിനിമകളൊക്കെ വിജയിക്കാതെ പോവാറുണ്ട്, ചിലതൊക്കെ നമ്മൾ അത്രയൊക്കെ പ്രതീക്ഷിക്കാത്തതൊക്കെ വിജയിക്കാതെ. ഈ പൂമരം പോലൊരു സിനിമയൊക്കെ ശരിക്കും അത്തരത്തിൽ വിജയിക്കുമെന്ന് വിചാരിച്ചിരുന്നതാണ്. അങ്ങനെ ഒരു ബൂം, കാളിദാസ് പോലെ ഒരാൾ വരുന്നു, നാഷണൽ അവാർഡ് വിന്നർ, അതിനുശേഷം ബ്രേക്ക് കഴിഞ്ഞിട്ട് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഒരു ബൂം കിട്ടിയിട്ടും അത്തരം ഒരു പടം വീണുപോയത് എന്തുകൊണ്ടായിരിക്കാം എന്നാണ് എൻഡ് ഓഫ് ദി ഡേ. ഒരു സിനിമ ഹിറ്റാവോ ആവില്ലയോ എന്നുള്ളത് നമുക്ക് ഒരിക്കലും ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ ഇന്ന് എല്ലാവരും സൂപ്പർ സ്റ്റാറായി. അപ്പോൾ ആ ഒരു ഫോർമുല നമുക്ക് ഒരിക്കലും ഡീകോഡ് ചെയ്യാൻ പറ്റില്ല. ചിലത് ചില പ്രോജക്റ്റ് വർക്കാവും, ചിലത് ആൾക്കാരിൽ കണക്ട് ആവില്ല. ഇപ്പോൾ നമ്മളൊരു ബുക്ക് വായിക്കുന്നു, ചിലർക്ക് ആ ബുക്ക് ഇഷ്ടമാവും, ചിലർക്ക് ആ ബുക്ക് ഇഷ്ടമാവില്ല. ബട്ട് എൻഡ് ഓഫ് ദി ഡേ നമ്മളത് ജെനുവിൻ ആയിട്ട് ഒരു എഫേർട്ട് എടുത്താണോ അത് കൺവേ ചെയ്തെന്നുള്ളത് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ 100% ജെനുവിൻ ആയിട്ട് ചെയ്ത ഒരു സിനിമയാണ് ബൂമറ്. സോ എനിക്കതിൽ 100% സാറ്റിസ്ഫാക്ഷൻ. അത് പാരഞ്ജിത്തിന്റെ ഒക്കെ ഒരു അപ്രീസിയേഷൻ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അത് ഭയങ്കര സംഭവമാണ്. കേരളം മലയാളം ശരിക്കും അച്ഛനും അമ്മയുടെ നാട് എന്നതിനപ്പുറത്തേക്ക് കേരളം എന്ന് കേൾക്കുമ്പോൾ എന്താണ് മനസ്സിലുണ്ടാവുക? ഫുഡ് പിന്നെ നമ്മുടെ വെക്കേഷൻ, ഓണം, ഇതൊക്കെയാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. കസിൻസ് ഇവരൊക്കെ ആയിട്ട് ഒരുമിച്ച് വെക്കേഷൻ വരുമ്പോൾ താമസവും ഗ്രാൻഡ് പാരൻസും അപ്പൂപ്പനും അമ്മൂമ്മയും ഇവരൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് നാടായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ഈ കൾച്ചറൽ ഡിഫറൻസസ് അങ്ങനെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ വലിയ ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് ഈ ലാംഗ്വേജിന്റെ ഒരു ഇത് മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ എനിക്ക് വലിയ കൾച്ചറലി ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ സിനിമ എന്തായാലും ഒരു സക്സസ് ആവും, കാരണം അത്തരം ഒരു സ്കൂളിൽ നിന്നാണ് ഈ സിനിമ വരുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ ഉണ്ടാവുന്ന ഒരു വാല്യൂ കൂടുമെന്ന് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദിയുണ്ട് സംസാരിക്കാൻ കഴിഞ്ഞു. താങ്ക് യു സോ മച്ച്. ടിയാറ നിങ്ങൾക്കായി ഒരുക്കുന്ന തകർപ്പൻ ഓണം ഓഫറുകൾ. ഏവർക്കും ടിയാറയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.